നല്ല പ്രായത്തിൽ നമ്മൾക്ക് വേണ്ടി എല്ലാം നൽകിയ നമ്മുടെ അച്ഛൻ അമ്മമാരെ നമ്മൾ അവരുടെ വാർദ്ധക്യത്തിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ വീട്ടിൽ ഗ്രാൻഡ് പാരൻസോ ഇല്ലെങ്കിൽ പാരൻസോ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഒരു പക്ഷേ സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ എന്നവർ ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്നത്തെ സാരഥിയിൽ നമ്മളോടൊപ്പം ഡോക്ടർ മാത്യൂസ് ജോൺ ആണ് ചേരുന്നത്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. ഇദ്ദേഹം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ ഒറ്റപ്പെടൽ അഥവാ ഏകാന്തത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് ആണ്. അങ്ങനെയുള്ളവർ നിങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ ഈ എപ്പിസോഡ് ദയവ് ചെയ്ത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ലെറ്റ് മീ വെൽക്കം ഡോക്ടർ മാത്യൂസ് ജോൺ ടു ദിസ് എപ്പിസോഡ്. ഡോക്ടർ, സ്വാഗതം. താങ്ക് യു സോ മച്ച്. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? അവരുടെ കുടുംബങ്ങളിൽ ഇതുപോലെ ഏകാന്തത അനുഭവിക്കാതെ നല്ലൊരു മെന്റൽ ഹെൽത്ത് അവരുടെ പാരൻസിനും ഗ്രാൻഡ് പാരൻസിനും നൽകുവാൻ? അതെ, ഞാൻ ഒരു പ്രാവശ്യം, ഐ തിങ്ക് ദിസ് 6 മന്ത് ബാക്ക്, ഐ വാസ് ഇൻ യു കെ. അവിടെ ചെന്നപ്പോൾ ഒരു ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ ചെന്നു. ചെന്ന ഉടനെ അവർക്കൊരു റിച്ച് ഫാമിലിയാണ്, അവരുടെ കുഞ്ഞുങ്ങളെല്ലാം നല്ല രീതിയിൽ, നല്ല സയൻറ്റിസ്റ്റാണ്, ഡോക്ടേഴ്സാണ്, എൻജിനീയേഴ്സാണ്, പൈലറ്റാണ്, എല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ ഇവരെ കൊണ്ടാക്കിയിരിക്കുന്നത് ഒരു ഓൾഡ് ഏജ് ഹോമിലാണ്. ഈ ഓൾഡ് ഏജ് ഹോമിൽ അവരെന്നോട് പറഞ്ഞു, സാറേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തി, അവർ നല്ല നിലയിലായി, പക്ഷെങ്കിൽ ഞങ്ങൾ ഏത് സമയവും ഈ ലോകത്തിൽ നിന്ന് ഞങ്ങൾ മാറ്റപ്പെടും. ഞങ്ങൾക്ക് ഒരു ഏകാന്തമായ ഒരു അന്തരീക്ഷമാണ് ഞങ്ങൾക്കിവിടെ ലഭിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾ പറന്ന് നടക്കുന്നു, നല്ലത്, പക്ഷെ ഞങ്ങളെ ആര് നോക്കും? ഞങ്ങൾക്ക് ഒരു കുഞ്ഞുങ്ങളുടെ, കൊച്ചു ചെറുമക്കളുടെ, അവരുടെ ആ കളിയും ചിരിയും സ്നേഹവും, ഒക്കേഷൻ ടൈമിൽ ഒരു ഈദ് വന്നാൽ, ഒരു ക്രിസ്മസ് വന്നാൽ, ഒരു ന്യൂ ഇയർ വന്നാൽ, ഒരു ഓണം വന്നാൽ സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങളുടെ കൂടെ ഉള്ള അന്തേവാസികൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പറയുന്ന നമ്മൾ ചെയ്യേണ്ടത് ഒരു കാര്യം, എന്നെ കേൾക്കുന്ന അനേക യുവതി യുവാക്കളുണ്ട്, നിങ്ങളും ഇതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജിലേക്ക് കയറി വരും എന്ന് ഒരു കാര്യം ഓർക്കണം. ഏത് സമയവും ഏജ് മുന്നോട്ടാണ് പോകുന്നത്, പുറകിലോട്ടല്ല പോകുന്നത്. എത്രയോ ഇപ്പം ഇന്ത്യയിൽ തന്നെ ഉണ്ട്, ഇന്ത്യയിലും ഓൾഡ് ഏജ് ഹോമുകളുണ്ട്. പക്ഷെങ്കിൽ ഒരു കാര്യം, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഓൾഡ് ഏജ് ഹോമിൽ ചെന്ന് കഴിഞ്ഞാൽ, ഞാനത് ഈ മുസ്ലിം റിലീജിയൻസ് അതെനിക്ക് വലിയ, അവരെക്കുറിച്ച് എനിക്ക് വലിയൊരു പ്രൗഡാണ്. ഒറ്റ ഒരു ഓൾഡ് ഏജ് ഹോമിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാലും ഒറ്റ ഒരു മുസ്ലിം ഈ ഫാമിലിയെ കാണത്തില്ല. അതൊരു ഭയങ്കര ഒരു, എനിക്കത് വലിയൊരു സന്തോഷം ഉണ്ടായിട്ടുണ്ട്. കാര്യം ക്രിസ്ത്യൻസ്, ഹിന്ദുസ് അവരാണ് കൂടുതൽ ഓൾഡ് ഏജ് ഹോമിൽ കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അവർ നമുക്കൊരു വലിയൊരു ഗൈഡൻസാണ് നമുക്ക് തരുന്നത്. കാരണം നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കണം, കരുതണം. അവരേകാന്തമായി ജീവിക്കുമ്പോൾ നമ്മളും ആ ഒരു സ്റ്റേജിലേക്ക് ഏത് സമയവും കടന്നു വരും, കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് ഒരു കാര്യം മറക്കാതെ നമ്മൾ ജീവിച്ചാൽ നമ്മുടെ മാതാപിതാക്കൾ സന്തോഷത്തോടെ, സമാധാനത്തോടെ, അനുഗ്രഹത്തോടെ അവർ അവിടെ ജീവിക്കുന്നത് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാം. കാര്യം നമ്മളെല്ലാം ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടും. മാറ്റപ്പെട്ട് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ ദൈവം നമ്മളോട് പല ചോദ്യങ്ങളും ചോദിക്കും. നമ്മുടെ പേരൻസിനെ നമ്മൾ നമ്മുടെ നെഞ്ചോട് ഒന്ന് അടുക്കി പിടിച്ചൊന്ന് നോക്കിക്കേ. ഒരു പ്രാവശ്യം ഞാൻ നമ്മുടെ യൂസഫ് അലി സാറിൻ്റെ കൂടെ ഒരു പ്രാവശ്യം ഞാൻ യാത്ര ചെയ്യാനിടയായി. അദ്ദേഹം പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ബ്രീഫ് കേസിൽ അദ്ദേഹം സ്വന്തം മാതാവിൻ്റെ പർദ എടുത്ത് എപ്പോഴും ഒരു ലാപ്ടോപ്പിൽ പൊതിഞ്ഞവിടെ വെക്കുമെന്ന് അദ്ദേഹം. ഞാൻ എന്തായാലും പറഞ്ഞു, സാറേ, എനിക്കതൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതിനെന്താ കാണാമല്ലോ എന്ന്. അദ്ദേഹം അതിനെ തുറന്ന് കാണിച്ച് ആദ്യം എടുത്തത് അദ്ദേഹം അതിന് മുത്തം കൊടുത്തു. മുത്തം കൊടുത്തിട്ടാണ് അദ്ദേഹം എന്നെ കണ്ടത്. സാറേ, തേണ്ട എൻ്റെ അമ്മയുടെ ആണ് ഇത്. അതേപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മളോട്, നമ്മുടെ നെഞ്ചോടൊന്ന് ചേർത്ത് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ തലമുറകൾ അവരനുഗ്രഹിക്കപ്പെടും.
നമ്മളിൽ കൂടി നമ്മുടെ ദേശത്തിലുള്ളവർ നമ്മളൊരു സാക്ഷ്യമായിട്ട് തീരും. നമ്മുടെ ഓരോ ഓരോ റിലീജിയസ് വിശ്വാസികളാണ്. ആ വിശ്വാസം നമ്മളെ നോക്കുന്നവർ അവർ കാണുമ്പോൾ നമ്മളിൽ കൂടി ഒരു ദൈവമുണ്ട് എന്ന് നമ്മുടെ ജീവിതത്തിൽ കൂടി മനസ്സിലാക്കുകയാണ്. ഒരിക്കലും മാതാപിതാക്കൾ ഏകാന്തതയിലാകുവാൻ നമ്മളാകുന്ന വ്യക്തി, അതാണ് വ്യക്തിയാണ് അവിടെ തുടങ്ങേണ്ടത്. ആ വ്യക്തി കാരണം എൻ്റെ മാതാവോ എൻ്റെ പിതാവോ അതിന് ഒരു ആക്കം ആകരുത് എന്ന് നാം പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ഈ ജീവിതം അനുഗ്രഹമാകുന്നത്. നമ്മുടെ ജീവിതം ഒറ്റയൊരു ജീവിതമേ ഉള്ളൂ. അനേകരുണ്ട്. ഞാനൊരു പ്രാവശ്യം ഇറാനിൽ ചെന്ന സമയത്ത് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു വലിയൊരു പള്ളി പ്രമാണിയാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞു. അദ്ദേഹം ഞാൻ ചോദിച്ചു, അദ്ദേഹം വളരെ സൗമ്യനായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിലിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, എന്താണ് സാറെന്താണ് എൻ്റെ മുൻപിൽ വലിയ ഭവ്യതയോടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് എൻ്റെ പിതാവിനെയാണ് ഞാൻ എൻ്റെ മുൻപിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നത്. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്നെ വളരെ സ്നേഹിച്ചു. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അതുപോലെ തന്നെ ഞാൻ പല രാജ്യങ്ങളിൽ പോകുന്ന സമയത്ത് ഓരോ വ്യക്തികളെ ഞാൻ എയർക്രാഫ്റ്റിൽ വെച്ച് ഞാൻ കാണാറുണ്ട്. അവരെല്ലാം ഞാനിങ്ങനെ UAE വന്ന സമയത്തും അനേകർ, ഒരു പ്രാവശ്യം ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ ജോയി ആലുകാസ്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു പ്രാവശ്യം എന്നോട് അദ്ദേഹത്തിൻ്റെ പേഴ്സിൽ നിന്നും ഒരു രൂപയുടെ ഒരു തുട്ടെടുത്ത് എന്നെ കാണിച്ചു. ഇത് എൻ്റെ പിതാവ് എനിക്ക് തന്നിട്ടുള്ള നാണയത്തുട്ടാണ് എൻ്റെ പേഴ്സിൽ. ഞാൻ എത്ര കോടീശ്വരനായാലും ആ നാണയത്തുട്ട് ഞാൻ എങ്ങും കളയത്തില്ല എന്ന് പറയും. കാര്യം അതേപോലെ നമ്മുടെ വലിയ വലിയ ആൾക്കാരുടെ മുൻപിൽ, അവരുടെ പിറകിൽ ഒരുപാട് കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയുടെ അനുഗ്രഹം അവരുടെ ജീവിതത്തിലുണ്ട്. അതാണ് അവർ കഴുകനെ പോലെ ചിറകടിച്ച് മുകളിലേക്ക് മുകളിലേക്ക് ഉയരുന്നതിൻ്റെ കാരണം. നമ്മൾ ഒരിക്കലും നമ്മുടെ മാതാപിതാക്കളെ ഏകാന്തതയിൽ ആക്കി ഒരിക്കലും വെക്കരുത്. യെസ്, അവരോടൊപ്പം ഒരുപാട് സ്നേഹവും സന്തോഷത്തോടു കൂടി കഴിയുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഡോക്ടർ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ചേർന്നതിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇന്നത്തെ സാരഥിയുടെ എപ്പിസോഡ് ദേ പൂർണ്ണമാണ്. തുടർന്നും കണ്ടുകൊണ്ടിരിക്കുക NTVUAE's highest viewed Indian TV channel.